ജീവിതത്തെ തന്നെ ഒരു അവകാശ പോരാട്ടമാക്കി മാറ്റുകയും കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിനും വഴിയൊരുക്കുകയും ചെയ്ത നേതാവായിരുന്നു പി കൃഷ്ണപിള്ള. ഇന്ന് അദ്ദേഹത്തിന്റെ ചരമദിനം. 1906 വൈക്കം ക്ഷേത്രത്തിനടുത്ത് പറവൂർ തറവാട്ടിലാണ് കൃഷ്ണപിള്ള ജനിച്ചത്. അദ്ദേഹത്തിന് 13 വയസ്സുള്ളപ്പോൾ അമ്മയും അടുത്ത വർഷം അച്ഛനും മരിച്ചു. 5ാം തരം വരെ മാത്രം എത്തിയിരുന്ന കൃഷ്ണന്റെ ഔപചാരിക വിദ്യാഭ്യാസം അവിടെ അവസാനിച്ചു. കയർ ഫാക്ടറി തൊഴിലാളിയായും സൈക്കിൾ ഷോപ്പ് ജീവനക്കാരനായും ചായക്കടക്കാരനായുമൊക്കെ കൃഷ്ണപിള്ള ജോലി നോക്കിയിട്ടുണ്ട്. പിന്നീട് നാടുവിട്ട കൃഷ്ണപിള്ള വടക്കേ ഇന്ത്യയിൽ 2 വർഷം താമസിച്ച് ഹിന്ദി പഠിക്കുകയും സാഹിത്യ വിശാരദ പരീക്ഷ വിജയിക്കുകയും ചെയ്തു. തിരിച്ചെത്തി ഹിന്ദി പ്രചാരസഭയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി. സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലികൾ നാടൊട്ടുക്ക് ഉയർന്നു കേൾക്കുന്ന കാലമായിരുന്നു അത്. നാടിന്റെ സമര കാഹളം കേട്ട കൃഷ്ണപിള്ള 1930 ജോലി രാജിവെച്ച് കോഴിക്കോട് കോൺഗ്രസ് ഓഫീസിലെത്തി ഉപ്പ് സത്യാഗ്രഹ ഭടനായി പേര് നൽകി. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റിലായ കൃഷ്ണപിള്ള 9 മാസത്തെ തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അക്കാലത്ത് കണ്ണൂർ ജയിലിൽ കഴിയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇടതുപക്ഷ പുരോഗമനാശയക്കാരുമായി ഇടപഴകാൻ കൃഷ്ണപിള്ളയ്ക്ക് അവസരം ലഭിച്ചു. ആലപ്പുഴയിലും കണ്ണൂരിലും കോഴിക്കോട്ടും നിരന്തരം സഞ്ചരിച്ച് തൊഴിലാളികൾക്കിടയിൽ യൂണിയൻ ഉണ്ടാക്കാനും കർഷകർക്കിടയിൽ സംഘടന ഉണ്ടാക്കാനും കൃഷ്ണപിള്ള മുൻകൈയെടുത്തു. 1935 ആയപ്പോഴേക്കും അഖില കേരള ട്രേഡ് യൂണിയൻ നിലവിൽ വന്നു. പി കൃഷ്ണപിള്ള സെക്രട്ടറിയായി. 1934 മെയ് മാസത്തിൽ കോഴിക്കോട്ട് കേളപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേരള സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. സി കെ ഗോവിന്ദൻ നായർ പ്രസിഡന്റും പി കൃഷ്ണപിള്ള സെക്രട്ടറിയുമായി. എ കെ ജിയും ഇഎംഎസും മഞ്ജുനാഥ റാവുവും എം കെ കേളുവും അടങ്ങുന്ന നേതൃനിരയും രൂപപ്പെട്ടു. 1939 പിണറായിയിൽ നടന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ യോഗമായി മാറി. പി കൃഷ്ണപിള്ള കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയായി. 1940 കൃഷ്ണപിള്ള ഒളിവിൽ പോയി. എന്നാൽ താമസിയാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും കന്യാകുമാരി ജില്ലാ ജയിലിലും പാർപ്പിച്ചു. 1942 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം പിൻവലിച്ചു. ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരായ കൂട്ടായ്മയായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ മുന്നേറി. 1943 കോഴിക്കോട്ട് നടന്ന അഖില കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനം സെക്രട്ടറിയായി പി കൃഷ്ണപിള്ളയെ തെരഞ്ഞെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൽക്കത്ത തീസിസിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ വീണ്ടും നിരോധിച്ചു. നേതാക്കൾ കൂട്ടത്തോടെ അറസ്റ്റിലായപ്പോൾ കൃഷ്ണപിള്ള ഒളിവിൽ പോയി. ആലപ്പുഴ മുഹമ്മയ്ക്ക് സമീപം കണ്ണർക്കാട് ചെല്ലിക്കണ്ടത്തുങ്കൽ നാണപ്പന്റെ വീട്ടിലാണ് കൃഷ്ണപിള്ള ഒളിവിൽ താമസിച്ചത്. സംസ്ഥാന സമിതി യോഗം ചേരാൻ പല നേതാക്കളും രഹസ്യമായി അവിടെ എത്തിച്ചേർന്നിരുന്നു. നേതൃത്വ സമ്മേളനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു കൃഷ്ണപിള്ള. അന്ന് 1948 ഓഗസ്റ്റ് 19 പതിവില്ലാതെ ഉറക്കെ ആ വീട്ടിലെ അമ്മയെ കൃഷ്ണപിള്ള വിളിക്കുന്നത് കേട്ട് പലരും ഓടിയെത്തി. അവരോട് അദ്ദേഹം പറഞ്ഞു, സാരമില്ല, കയ്യിലൊരു പാമ്പ് കടിച്ചു, എല്ലാവരെയും വിവരമറിയിക്കുക. എന്നിട്ട് പൂർത്തിയാക്കിയ സംഘടനാ റിപ്പോർട്ടിൽ അവസാന വരികളെഴുതി. അധികം താമസിയാതെ കുഴഞ്ഞു വീണ പി കൃഷ്ണപിള്ള.